ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹെവൻ ഓഫ് ലിയ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഗ്രീൻ ചിക്കൻ ബിരിയാണി, അതായത് ഹരിയാലി ഗ്രീൻ ചിക്കൻ ബിരിയാണിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത് ഈ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ സ്പൈസസ് കുറച്ചിട്ട് കുറച്ച് വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഈസിയസ്റ്റ് റെസിപ്പി. സോ ആദ്യം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒനിയൻസ്, ഫ്രൈഡ് ഒനിയൻസും പിന്നെ അതുപോലെ കാഷ്നട്സും പിന്നെ മുന്തിരും ഒക്കെ ആക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് ഡാൾട്ട എടുത്തിട്ടുണ്ട് നെയ്യ്. അതിലേക്ക് നമുക്ക് ഒരു 2 onions സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഒരു ബ്രൗൺ ഗോൾഡൻ ഷെയ്ഡൊക്കെ ആകുമ്പോൾ നമുക്കതിൽ നിന്ന് കോരി മാറ്റണം. ഇവിടെ ഒരു 2 onions ആണ് എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇനി നട്ട്സും പിന്നെ അതുപോലെ തന്നെ മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഹീറ്റപ്പ് ആയിട്ട് വന്നാൽ നമുക്കതിൽ നിന്ന് കൂരി മാറ്റാം കേട്ടോ. അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണതാകും ബെറ്റർ ഇട്ടാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ മാറ്റിവെച്ചു. അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ചിക്കൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ നോക്കുന്നത്. നമുക്ക് ചിക്കൻ ഒന്ന് മസാല റെഡിയാക്കാൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിച്ചപ്പും പിന്നെ പുതിനയും ഒരു 1/2 cup എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഗ്രീൻ ചില്ലീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒക്കെ കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം 2 tsp കേർഡ്, അതായത് തൈര്, നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ. നല്ല സ്മോൾ പീസസിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. വലിയ പീസസ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ പീസസ് ആയിട്ടുള്ള ചിക്കൻ അടുത്തുകൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത്, ഇപ്പോൾ ചേർത്തതാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് കേട്ടോ. അത് ആ സെയിം ജാറിൽ തന്നെ ഇട്ട് അടിച്ചപ്പോൾ ഗ്രീൻ കളറായി പോയതാണേ. അപ്പോൾ ഈ ഒരു സ്പൈസസും കാര്യങ്ങളും മിക്സ് മാത്രമാണ് നമ്മൾ ഈ ചിക്കൻ്റെ മാഗ്നേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സെപ്പറേറ്റ് ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, ഗരം മസാല അങ്ങനത്തെ പൗഡേഴ്സൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മാഗ്നേഷൻ കഴിഞ്ഞിട്ട് ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം നല്ലപോലെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഒരു പ്രൈ ഫാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഓയില് അല്ലെങ്കിൽ കോക്കനട്ട് ഓയില് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. നല്ല ഗ്രീനിഷ് കളറില്ലേ കാണാൻ തന്നെ. അപ്പോൾ ഇതൊരു വെറൈറ്റി റെസിപ്പി ആട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഗ്രീൻ ചിക്കൻ പൊരിച്ചിട്ട് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആവട്ടെ അല്ലേ. ഇനി നമുക്ക് ബാക്കി മസാല പരിപാടികളൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുറച്ച് ഡാൽഡയിൽ, അതായത് നെയ്യിൽ കുറച്ച് ഒനിയൻസൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, ആ സെയിം ബ്രേക്ക്ഫാനിൽ തന്നെ സെപ്പറേറ്റ് ഓയിലും നെയ്യും ഒന്ന് ചേർക്കാണ്ട് കുറച്ച് ഒരു 4 onions നല്ലപോലെ സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചേർത്തത് സാൾട്ടും അതുപോലെ ഷുഗറും ആണ്. നമ്മുടെ ഒനിയൻസ് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു 1.5 tsp ഞാൻ ജിഞ്ചർ പിന്നെ ഗാർലിക് പിന്നെ ചില്ലി ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ടുള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വാടി വന്നിട്ട് വേണം ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ചിക്കന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ സൈഡിൽ. അത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പിഞ്ച് സാൾട്ട് അതുപോലെ തന്നെ ഷുഗറും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഷുഗർ ഒരു പിഞ്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിയിലാക്കി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 4 tomatoes ഗ്രൈൻഡറിൽ ജസ്റ്റ് ഒന്ന് കറക്കി വെച്ചിട്ടുണ്ട്. അതിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ നമ്മൾ ഇതിൽ ചില്ലി പൗഡർ അതുപോലെ ടെർമറിക് പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ബിരിയാണി കേട്ടോ. അവിടെ കണ്ടോ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് ഗ്രീനിഷ് കളറിൽ തന്നെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിങ്ങനെ തിന്നാൻ തന്നെ. നല്ല ഫ്ലേവർഫുള്ളാണ് കഴിക്കാൻ. ഇനി നമുക്കിത് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ കിടന്നിട്ട് അതൊന്നും കൂടി
കുക്കായിക്കോട്ടെ. ഇനി നമ്മൾ അതിലേക്ക് സെപ്പറേറ്റ് ഓയിലൊന്നും മാറ്റി കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ, അതായത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ പൊരിച്ചെടുത്തത്, ആ സെയിം എണ്ണ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തെടുത്ത്. അപ്പോൾ അത് മാറ്റി വെക്കണമെന്നൊന്നും ഇല്ല, കാരണം നമ്മൾ ഓനിയൻസ് അതേ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഓയിലൊന്നും വെച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് വെച്ച് നിങ്ങൾക്ക് ഓയിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു ഓയിൽ മാറ്റിയിട്ട് ചിക്കൻ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഇനി പൊരിച്ചെടുക്കുമ്പോൾ കുക്കായിട്ടില്ലെങ്കിൽ ഇതിൽ കിടന്നിട്ട് കുക്കായിക്കോളും. നമുക്കിതിലേക്ക് ഒരു നെക്സ്റ്റ് പേസ്റ്റ് ഉണ്ടാക്കാം. നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു ഹാഫ് ആൻഡ് കപ്പ് മല്ലിച്ചപ്പ് പുതിന എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൺ ആൻഡ് ഹാഫ് ടീ സ്പൂണ് നമ്മുടെ കുരുമുളകില്ലേ അത് പൊടിക്കാത്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 teaspoons കേർഡ് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ചേർക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് കറി ലീഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതത്ര ഉള്ളൂ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ മാഗ്നേഷൻ. അത് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്രീൻ ചിക്കൻ ബിരിയാണിക്ക് നല്ല ഗ്രീനിഷ് കളർ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളൊരു 1 teaspoon കേർഡും കൂടി സെപ്പറേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിയുള്ള തൈരാണെങ്കിൽ ഇപ്പോൾ എക്സ്ട്രാ ചേർക്കേണ്ട തൈര് ചേർക്കണ്ട കേട്ടോ. ഇപ്പോൾ പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് നമ്മൾ തൈര് ഇപ്പോൾ ഒരു ടോട്ടൽ 4 teaspoons വരെ നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ്. വേണ്ടിയില്ല നമ്മുടെ മസാല അടിപൊളി ഗ്രീനിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് കുറച്ചായി കുക്കായി വന്നാൽ ഇതുപോലെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരും. ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ദം ഇടാവുന്ന കേട്ടോ. പിന്നെ വിട്ടുപോയി നമ്മുടെ ചോറ്, അതായത് അരി വേവിച്ചിട്ടുണ്ട് കേട്ടോ. അരി നമ്മൾ അടുപ്പത്ത് സെപ്പറേറ്റ് സ്പൈസസ് ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ സാധാ ചോറ് വേവിച്ചിട്ടിരിക്കില്ല, അതുപോലെ സാൾട്ട് ചേർത്തിട്ടിട്ട് കുക്ക് ചെയ്തിട്ടിരിക്കണുള്ളൂ കേട്ടോ. നല്ല വലിയ അരിയില്ലേ, ബസ്മതി റൈസ്, അപ്പോൾ അതുപോലത്തെ അരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അരി ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ദമ്മിട്ട് എടുക്കാം. നമ്മുടെ റൈസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വലിയ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റത്തെ ലെയറിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് റൈസ് ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ സെക്കൻഡ് മസാല നമ്മളുണ്ടാക്കിയ ചേരി, അത് നല്ല ടേസ്റ്റിൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പ് പുതിന ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല, ഓൾറെഡി നമ്മൾ മസാലയിലും ചിക്കനിലൊക്കെ ആയിട്ട് ഇഷ്ടമാതിരി മല്ലിച്ചപ്പ് ചേർത്തുകൊണ്ട് ചേർക്കുന്നില്ല. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഒനിയൻസും അതുപോലെ നെറ്റ്സും ഒക്കെ ആക്കി വെച്ചില്ലേ, അതും ഇതിൻ്റെ സൈഡിലേക്കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെ ലെയർ വൈസ് ആക്കിയിട്ട് റൈസ്, മസാല, പിന്നെ ഈ ഒരു നട്ട്സും ഒക്കെ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നമ്മൾ സാധാ ബിരിയാണിക്ക് സെറ്റ് ചെയ്തെടുക്കില്ല, അത് തന്നെ ഉള്ളൂ കേട്ടോ, വേറെ സെപ്പറേറ്റ് ഒന്നുമില്ല. അപ്പോൾ അതാണ് കൂടുതലും പറയാണ്ടിരുന്നേ. അപ്പോൾ നമ്മൾ ഇത് റൈസൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിട്ടിട്ട് ഒരു 1.5 hours or 1 hour വെക്കാം, എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് നിങ്ങളെ റിവ്യൂസൊക്കെ ഒന്ന് അറിയിക്കാം. നല്ല ഈസി അല്ലേ റെസിപ്പി, കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങളെ കമൻസിൽ അഭിപ്രായമൊക്കെ പറയുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ലെയറിങ് നമ്മളിതുപോലെ കംപ്ലീറ്റ്ലി ഫിനിഷ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് 1.5 hours or 1 hour ഒന്ന് ദം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹരിയാലി ഗ്രീൻ ബിരിയാണി. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ ഗ്രീനിഷ് കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അധികം ഗ്രീൻ കളർ വേണമെങ്കിൽ ഫുഡ് കളറോ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മളത് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ ചിക്കൻ ഹരിയാലി ബിരിയാണി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ടോ കഴിക്കാൻ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അതുവരേക്കും ബൈ ബൈ.